നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പിലേക്കുള്ള തീയതി അടുക്കുംതോറും നെഞ്ചിടുമ്പ് കൂടുകയാണ് ബി ജെ പിക്ക്. ഇലക്ഷൻ ഫണ്ടും മറ്റും എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയായി ബി ജെ പി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസിനാകട്ടെ ഭരണവിരുദ്ധത നല്ല രീതിയിൽ മുതലെടുക്കാനും കഴിയുന്നുണ്ട്. എല്ലായിടത്തും ജനങ്ങൾക്ക് പോസിറ്റീവായ റെസ്പോൺസ് മാത്രമാണ്. കോൺഗ്രസ്സിനിപ്പോൾ ഫ്ലക്സുകൾ പോലും ഒട്ടിക്കേണ്ട, അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതിയിൽ പോലും വേണ്ട. നേരിട്ട് ആളുകളിലേക്ക് ഇറങ്ങി ചെന്നാൽ മാത്രം മതി. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും എന്തിനധികം പറയുന്നു, കോൺഗ്രസ്സിലെ സാധാരണക്കാരായ നേതാക്കൾക്കും പ്രവർത്തകർക്കും വരെ ഓരോ സംസ്ഥാനത്ത് കിട്ടുന്ന സ്വീകരണം എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ബി ജെ പി നേതാക്കളെ ആട്ടിപ്പായിക്കുന്നതും കോൺഗ്രസ് നേതാക്കളെ നെഞ്ചോട് ചേർക്കുന്നതും ബി ജെ പി നേരിട്ട് കാണുമ്പോൾ അവർക്ക് ശരിക്കും കരച്ചിലും അത്ഭുതവും ഒരേപോലെ വരികയാണ്. ഇത്രയ്ക്ക് ദയനീയമായി ഇങ്ങനെ മാറും, അധപ്പതിക്കും എന്ന് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. കർണാടക തെരഞ്ഞെടുപ്പിന് ശേഷം പിന്നെ അങ്ങോട്ട് ബി ജെ പിക്ക് ശരിക്കും കഷ്ടകാലം തന്നെയാണ്. കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മുടിഞ്ഞ ഒരു കഷ്ടകാലം. മോദിയും കൂട്ടരും ഇത്രത്തോളം കരുതിയില്ല. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് സെമി ഫൈനലാണെങ്കിൽ 2023 ഈ തെരഞ്ഞെടുപ്പ് അടുത്ത ലോക്സഭയിലേക്കുള്ള സെമി ഫൈനലാണ്. ഈ 10 കൊല്ലത്തിനിടയിൽ മോദിയും കൂട്ടരും ഏകാധിപത്യ നടപടിയിലൂടെ ഇന്ത്യയിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തിയത് എന്ന് ഏവർക്കും അറിയാം. നോട്ട് നിരോധനം ഉൾപ്പെടെയുള്ള ഏകാധിപത്യ നടപടികൾക്കെതിരെ ജനങ്ങൾ ഒന്നും മിണ്ടിയില്ല എന്നാണ് വിചാരിക്കുന്നത്. ജനങ്ങൾക്കാകെ മിണ്ടാൻ കഴിയുന്ന ഒരേ ഒരു അവസരം തെരഞ്ഞെടുപ്പ് മാത്രമല്ലേ? 5 കൊല്ലം കൂടുമ്പോൾ മാത്രമല്ലേ ജനങ്ങൾക്ക് വിലയുള്ളൂ? അല്ലാത്ത സമയത്ത് ഇവരൊക്കെ പറയുന്ന കാര്യങ്ങൾ അക്ഷരപ്രതി അനുസരിച്ച് കമായെന്ന് മിണ്ടാതെ വീട്ടിൽ കയറി ഇരിക്കണ്ടേ? അല്ലെങ്കിൽ ഇവരൊക്കെ വല്ലാതെ അങ്ങ് പ്രതികരിക്കില്ലേ? എതിർകക്ഷികളെ നിശബ്ദരാക്കാൻ അവർ ചെയ്യുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരെ വീട്ടിലേക്ക് വിടുന്ന ഒരു പരിപാടിയാണ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെയും CBI അതുപോലുള്ള എല്ലാ രീതിയിലുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും ഉപയോഗിച്ചാണല്ലോ പ്രതിപക്ഷത്തെ നിശബ്ദരാക്കുന്നത്. അത് കൃത്യമായി മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്നുമുണ്ടല്ലോ. ഏറ്റവും ഒടുവിൽ തമിഴ്നാട്ടിലെ മന്ത്രിമാരെ എല്ലാ രീതിയിലും നിശബ്ദരാക്കാൻ വല്ലാതെ കളികളിക്കുന്ന ഒരു കാര്യവും നമുക്ക് മനസ്സിലായതാണ്. അന്നാമല വിചാരിച്ചാലോ, മഹാരാഷ്ട്രയിലെ BJP വിചാരിച്ചാലോ, ജനങ്ങളെ നിശബ്ദരാക്കാൻ കഴിയുമോ? അങ്ങനെ എത്ര പേരെ എൻഫോഴ്സ്മെൻറ്റിനെയും CBIയും കൊണ്ട് വാടപ്പിക്കാൻ കഴിയും? പണം സമ്പാദിക്കുന്നത് നേരായ വഴിയിലൂടെയാണെങ്കിൽ പേടിക്കേണ്ടതെന്തിന്? DK ശിവകുമാറിനെ അങ്ങ് കുടുക്കിക്കളയാമെന്ന് പറഞ്ഞ് ഒരുപാട് ശ്രമിച്ചല്ലോ, എന്നിട്ട് DK കുടുങ്ങിയോ? ഇല്ല, അദ്ദേഹത്തിന് സമ്പത്തുണ്ട്. അതിനർത്ഥം അദ്ദേഹം കള്ള രീതിയിലൂടെ പണം സമ്പാദിച്ചെന്നാണോ അതിൻ്റെ അർത്ഥം? സ്വന്തമായി ബിസിനസ് ചെയ്യുന്നു എന്നതിനർത്ഥം രാഷ്ട്രീയം ബിസിനസ്സാക്കി എന്നാണോ? ബിസിനസ്സിലൂടെ വളർന്ന് വലുതായ ഒരു നേതാവ് തന്നെയാണ് DK ശിവകുമാർ. അതിനെന്താണ് തെറ്റ്? നരേന്ദ്രമോദിക്കും കൂട്ടർക്കും അസൂയയും കുശുമ്പും ഉണ്ടായതിൽ വേറെയുള്ളവർ എന്ത് പഴിച്ചു? സോണിയാഗാന്ധിയെയും അതുപോലെ രാഹുൽ ഗാന്ധിയുമൊക്കെ നാട് കടത്തിക്കളയും എന്നുള്ള രീതിയിലൊക്കെയല്ലേ BJP ഒരു ഘട്ടത്തിൽ സംസാരിച്ചത്? ഇന്ത്യൻ വംശജ പോലും അല്ല സോണിയാഗാന്ധി എന്നും സോണിയാഗാന്ധിയുടെ പാർട്ടി അങ്ങ് വിദേശത്തേക്ക് പോകുന്നതായിരിക്കും നല്ലത് എന്നുവരെ പറഞ്ഞു വെക്കുന്ന രീതിയിൽ ചില സംസാരങ്ങളും ധ്വനികളും ഉണ്ടായില്ലേ? രാഹുൽ ഗാന്ധിയെ പപ്പുമോൻ എന്ന് വിളിച്ച് കളിയാക്കിയില്ലേ? ഇപ്പോൾ അതേ രാഹുൽ ഗാന്ധിയെ BJP എന്നല്ല എല്ലാ പാർട്ടികൾക്കും ഒരുപോലെ ബഹുമാനം തോന്നി തുടങ്ങി. രാഹുൽ മനസ്സുവെച്ചാൽ ഇന്ത്യ ഇളക്കി മറിക്കാൻ കഴിയുന്നത്ര പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നു.